ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും ഈ സംഗമത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ തമ്പുരാനടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്രമമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം കാരണമാണ് ഇത്തിരി വൈകിയത്. എന്തായിരുന്നാലും ഇൻഷാല്ലാ നമ്മുടെ സമയത്ത് തന്നെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈതാവു ദിൽ കുർബ ഹക്കഹു എന്ന വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകമായ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ്, അഥവാ അടുത്ത കുടുംബങ്ങളുടെ അവകാശങ്ങൾ നൽകുക എന്നതുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് ഏതാനും ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞതാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് മുഖദ്ദിമയിൽ ഓതി വെച്ചത് സൂറ അൽ ബക്കറയിലെ 83-ാമത് വചനമാണ്. ഈ വചനം ഈ വിഷയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള ഉദ്ദേശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയ ഈ നിർദ്ദേശം പോലെ തന്നെ, അഥവാ അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണം, അതുപോലെ മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം, തുടർന്ന് ആ ബന്ധത്തിൻ്റെ തുടർച്ചയിൽ ഈതാഇദിൽ ഖുർബ ഹഖഹു ബന്ധുക്കൾക്ക് അവിടെ അവകാശങ്ങൾ നൽകണം എന്ന ഈ നിർദ്ദേശങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുൻകഴിഞ്ഞു പോയ മുസ്ലിം സമുദായങ്ങൾക്ക് നൽകിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സൂറ അൽ ബക്കറയിലെ ഈ സൂക്തം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വൈദ് അഹദന മീസാഖ ബനി ഇസ്രായീല, ബനു ഇസ്രായേൽ സമുദായത്തിൽ നിന്ന് നാം കരാർ സ്വീകരിച്ച സന്ദർഭം, അഥവാ ബനു ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു, അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരിലൂടെ അവരിൽ നിന്ന് അല്ലാഹു ഇങ്ങനെ ഒരു കരാർ വാങ്ങിയിരുന്നു. ആ കരാർ പ്രകാരം ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും വഴിപ്പെടാൻ പാടില്ല, അഥവാ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിൻ്റെ കൽപ്പനാനുസാരം മുന്നോട്ട് പോകണം. വബിൽ വാലിദൈന ഇഹ്സാന, രണ്ടാമത് നിർദ്ദേശമായിട്ട് മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കണം. തുടർന്ന് വദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും അഥവാ അടുത്ത ബന്ധുക്കളോടും ഇഹ്സാനിൽ വർത്തിക്കണം എന്ന്. പിന്നീട് വൽ യതാമ വൽ മസാക്കീൻ, അനാഥരോടും അഗതികളോടും അവരോടെല്ലാം നല്ല നിലയിൽ വർത്തിക്കണം. അപ്പോൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക, അവരോട് നിർവഹിക്കാനുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നാണ്. വഖൂലുലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ, അഥവാ നല്ല വർത്തമാനം പറയണം. അപ്പോൾ ഈ ആയത്തിൽ സൂറ അൽ ബക്കറിലെ 83-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുന്നത്, ഒപ്പം വിശുദ്ധ ഖുർആൻ വായിക്കുന്ന മുൻ വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും നൽകുന്ന നിർദ്ദേശം, നിങ്ങളോടൊക്കെയും അവരോടും നിങ്ങളോടെന്ന പോലെ കൃത്യമായി ഉപദേശമാണ് നൽകിയിരുന്നത്. അല്ലാഹു എക്കാലത്തും തൻ്റെ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവരിലൂടെ മാനവകുലത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഈ വക അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യത്യാസമില്ല, വിശദാംശങ്ങളിലാണ് വ്യത്യാസമുള്ളത്. ഒപ്പം ഓരോ കാലഘട്ടത്തിലെയും ജനത അവരുടെ വളർച്ചാ വികാസത്തിനനുസരിച്ച് അവർക്കുള്ള മറ്റു നിർദ്ദേശങ്ങൾ അധികമായി അല്ലാഹു നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ന്യായം. ഈ പറഞ്ഞ വസ്തുതകൾ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളാണ്, എക്കാലത്തും മനുഷ്യകുലം മുറുകെ പിടിക്കേണ്ട നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസാരം കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സമൂഹങ്ങൾ നിലവിൽ നിലനിന്ന കാലഘട്ടത്തിലെല്ലാം അവർക്ക് നൽകിയ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ ഒന്നായിരുന്നു എന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ കുറിക്കുന്നു. ഒരു പുതിയ നിർദ്ദേശമായിട്ട് ഉമ്മത്ത് മുസ്ലിമുകൾക്ക് മാത്രമുള്ള ഒന്നല്ല ഇത്, മാനവകുലം പരിഗണിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനങ്ങളെ വിട്ടുകൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തിന് ധാർമ്മികമായി നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ, അന്യോന്യത്തിൻ്റെ, ഒത്തുജീവത്തിൻ്റെ, പരസ്പര സഹായ സഹകരണത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ മർമ്മമാണ് ഇത്. അവർക്കിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാർമ്മികതയുടെ, സദാചാര പരസ്പര സ്നേഹത്തോടെയുള്ള സഹായകരമായ ബന്ധുത്വത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ് എന്ന് എല്ലാവരോടും അല്ലാഹു പറഞ്ഞിരുന്നു എന്ന് നമ്മളെ ബോധവൽക്കരിക്കുകയാണ് ഈ ആയത്തിലൂടെ. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ സമുദായം അഥവാ
യഹൂദ ക്രൈസ്തവ സമൂഹമായി പിൽക്കാലത്ത് മാറിയ ആ സമൂഹങ്ങളുടെ പ്രാഗ്രൂപം, അതിൻ്റെ പഴയ അവസ്ഥയിലുള്ള ഇസ്രായേൽ സമൂഹം. ഒരുപാട് കാലം ഒരുപാട് പ്രവാചകന്മാർ ഭൂമുഖത്ത് കടന്നു വന്നത് ഈ സമൂഹത്തിലായിരുന്നു എന്നും പ്രഗത്ഭമായ വേദങ്ങൾ അവർക്കാണ് കിട്ടിയിരുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വേദങ്ങളുടെയും പേജുകളുടെയും പിന്തുണയോടെ ഘടാഘടികന്മാരായ പ്രവാചകന്മാരാൽ നേതൃത്വം കൊടുക്കപ്പെട്ട, പ്രവാചകന്മാർ തുടരെ നേതൃത്വം കൊടുത്ത ഒരു ഉത്തമ സമൂഹമായി നിലകൊണ്ടിരുന്ന ആ സമൂഹത്തോടും അള്ളാഹു കൊടുത്ത നിർദ്ദേശം ഇത് തന്നെയായിരുന്നു. വൈദാഹദിന മീസാക്ക ബനി ഇസ്രായേല, ബനു ഇസ്രായേൽ സമുദായത്തോട് നാം കരാറ് വാങ്ങിയിരുന്നു, ലാ തഅബുദൂന ഇല്ലല്ല, നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് മറ്റാർക്കും വഴിപ്പെട്ട് ജീവിക്കാൻ പാടില്ല. ഷിർക്കിൽ നിന്ന് മുക്തമായ തെളിഞ്ഞ തൗഹീദിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് അവനെ ആരാധിച്ചും അനുസരിച്ചും വഴിപ്പെട്ടും ജീവിക്കണം എന്ന ഒന്നാമത്തെ നിർദ്ദേശം. നമ്മൾ പഠിക്കുന്ന സൂറ ഇസ്രായേലിലെ സൂക്തത്തിലും അതായിരുന്നല്ലോ ആദ്യ നിർദ്ദേശം, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു എന്നതാണ്. ആ നിർദ്ദേശം തന്നെയാണ് ഇവർക്കും നൽകിയിരുന്നത്. രണ്ടാമതായി അബിൽ വാലിദൈനി ഇഹ്സാന, സൂറ ഇസ്രായേലും പറഞ്ഞത് രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് അബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. അതന്നെ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു, അബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ ഇഹ്സാനിൽ നന്മയിൽ വർത്തിക്കണം. മൂന്നാമത്തേത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പിക്കാണ് അടുത്ത ബന്ധുക്കൾ, കുടുംബ ബന്ധങ്ങൾ, അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ, അവരോട് പാലിക്കേണ്ടുന്ന ബാധ്യതകൾ. വദിൽ ഖുർബ, ബന്ധുക്കളോട് അവരോട് നല്ല നിലക്ക് വർത്തിക്കണം. പിന്നെ ഇനി നമ്മുടെ വിഷയമായിട്ട് ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ വരാനിരിക്കുന്ന ഭാഗമായ രണ്ട് വസ്തുതകൾ തന്നെ എടുത്തു പറയുന്നു. വൽ യതാമ വൽ മസാക്കീൻ, അനാഥരോടും അഗതികളോടും നല്ല നിലക്ക് വർത്തിക്കണം, അഥവാ അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം, അവർക്ക് ലഭ്യമാകേണ്ടുന്ന അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. പിന്നെ ഒരു പൊതു ഉപദേശമായ ഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വർത്തമാനങ്ങൾ പറയണം എന്ന നിർദ്ദേശവും ഈ ആയത്തിലുണ്ട്. അപ്പോൾ എക്കാലത്തും ഈ വിഷയങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായിരുന്നു. അപ്പോൾ ഇതൊരു കേവല ഉപദേശമോ ഒരു സാരോപദേശമോ ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ, അള്ളാഹു നൽകിയ വേദങ്ങളിലൂടെ ഓരോ കാലത്തും മനുഷ്യകുലത്തെ ഉത്ബോധിപ്പിച്ചപ്പോൾ ആ മർമ്മ ഉത്ബോധനങ്ങളിൽ ഒരു മർമ്മമായിരുന്നു ഈ തായിദിൽ ഖുർബാ ഹക്കഹു എന്നത്. എങ്ങനെ അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു എന്നത് അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കാവൂ എന്നത് മർമ്മമായതുപോലെ തന്നെ, വബിൽ വാലിദനെ ഇക്സാന, മാതാപിതാക്കളുടെ നന്നൽക്ക് വർത്തിക്കണം എന്ന മാതാപിതാക്കളുള്ള കടമകളുടെ ഉത്ബോധനം മർമ്മമായതുപോലെ തന്നെ, വദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കളോടും നല്ല നിലക്ക് വർത്തിക്കണമെന്നത് ഇസ്ലാമിൻ്റെ മർമ്മോപദേശത്തിൽപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം ഈ ആയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത്രയും ഗൗരവമുണ്ട് ഈ വിഷയത്തിന്. കഴിഞ്ഞ ക്ലാസ്സുകൾ നാം ഇതിൻ്റെ ഗൗരവമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ വിഷയങ്ങളോടൊപ്പം ഇൻ അഡീഷൻ ഇതുകൂടി അതിൻ്റെ ഗൗരവത്തെ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയായിട്ട് തന്നെ ഖുർആൻ ഉദ്ധരിക്കുന്നു എന്നത് ഏറെ സവിശേഷമായ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞു പോയ വേദത്തിൻ്റെ ആളുകളോട് ബനു ഇസ്രായേൽ സമുദായത്തോട് ഇങ്ങനെ ഉപദേശിച്ചിരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർക്കിടയിൽ പിൽക്കാലത്ത് സംഭവിച്ച ചില ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തം എന്തെന്ന് വെച്ചാൽ വേദത്തിൻ്റെ യഥാർത്ഥ ആദർശ അടിസ്ഥാനങ്ങളെ മറികടന്നുകൊണ്ട് വേറെ ചില അതിൻ്റെ അരിക് പറ്റി നിൽക്കുന്ന കാര്യങ്ങളെ മതമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി പിൽക്കാലത്ത് ബനു ഇസ്രായേൽ സമുദായത്തിൽ സംഭവിച്ചിരുന്നു. അതാണ് യഹൂദ ക്രൈസ്തവ സമൂഹത്തിലൊക്കെ സംഭവിച്ച കുറേ കാര്യങ്ങൾ, അത് മറ്റൊരു ചർച്ചയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ പിന്നീട് പുണ്യമായി കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ മതത്തിൻ്റെ അനുയായികൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അതാണ് അവർ പുണ്യമുള്ള കാര്യമായി കണ്ടിരുന്നത്. ആ പുണ്യമുള്ള കാര്യങ്ങളായിട്ട് അവർ കൽപ്പിച്ചിരുന്ന, ജൽപ്പിച്ചിരുന്ന, കൊണ്ടു നടന്ന കാര്യങ്ങളാവട്ടെ യഥാർത്ഥത്തിൽ അവരുടെ മതത്തിൻ്റെ മർമ്മവുമായി ബന്ധമില്ലാത്ത കാര്യമായിരുന്നു, അഥവാ മർമ്മോപദേശവുമായി ബന്ധമില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ആ കാര്യം അവരെ തെറ്റിപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാം പുണ്യം എന്നതിനെ എങ്ങനെ വിഭാവന ചെയ്യുന്നു, പുണ്യം എന്നത് ബിർറ് പുണ്യം എന്നതുകൊണ്ട് ഇസ്ലാം എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ സൂറ അൽ ബക്കറയിലെ ഒരു സവിസ്തര പ്രതിപാദനമുണ്ട്. ആ പ്രതിപാദനം ഈ അധ്യായത്തിൽ നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത് അൽ ബക്കറയിലെ ആയത്താണ്. അതേ അധ്യായത്തിലെ 177-ാമത് വചനമാണ്. ഇത്തിരി വലിയ ഒരു ആയത്താണ്. പക്ഷേ ആ ആയത്തിൻ്റെ ഊന്നൽ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ മതസമൂഹങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റു വ്യത്യസ്ത മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഉൾപിരിവുകളോ ആവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായമാവട്ടെ, നമ്മൾ പുണ്യം എന്ന നിലക്ക് പരിഗണിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ. അത് ഇസ്ലാമിൻ്റെ മർമ്മ ഉപദേശങ്ങൾ വിട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എങ്കിൽ അതൊന്നും പുണ്യമല്ല. യഥാർത്ഥ പുണ്യം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഈ വചനത്തിൽ.
ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മഷ്രിഖ് വൽ മഗ്രിബ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ലൈസൽ ബിർറ പുണ്യമല്ല, ബിർറല്ല പുണ്യകരമായ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ പുണ്യകരമായ കാര്യമല്ല. എന്ത്? അൻ തുവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ തിരിച്ചു വെക്കുക എന്നത്. ഖിബലൽ മഷ്രിഖ് വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുന്നു, അങ്ങനെ നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, എന്നതല്ല പുണ്യത്തിൻ്റെ അടിസ്ഥാനം. മറിച്ച് വലാക്കിന്നൽ ബിർറ, പുണ്യമെന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കലാണ്, വൽ യൗമില്ലാഹിർ പരലോകത്തിൽ വിശ്വസിക്കലാണ്, വൽ മലായിക്കത്തി മലക്കൾ വിശ്വസിക്കലാണ്, വൽ കിതാബി ഗ്രന്ഥങ്ങൾ വിശ്വസിക്കലാണ്, വൻ നബീന പ്രവാചകന്മാർ വിശ്വസിക്കലാണ്. ഇപ്പം പുണ്യം, നമ്മൾ ചെയ്യുന്ന കാര്യം പുണ്യമാകുന്നത് എപ്പോഴാണ്? ചില കർമ്മങ്ങൾ പുണ്യകരമായ കർമ്മങ്ങളായി കാണുക, എന്നിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പുണ്യം കിട്ടുന്ന കാര്യമായിക്കൊണ്ട് പുണ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃതമെന്ന നിലക്ക് ചില കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ മതങ്ങൾ കേവലം ചില പുണ്യകരമായ കാര്യങ്ങളെന്ന നിലക്ക് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാവുക, അതിനപ്പുറത്ത് അടിസ്ഥാനപരമായ ആദർശ സംഹിതകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിച്ചു വരുന്ന ആരാധനാദി കാര്യങ്ങളോ വിശ്വാസ കാര്യങ്ങൾക്ക് അനുസൃതമായ കർമ്മകാര്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ സമീപനങ്ങളോ ധർമാധർമ്മങ്ങൾക്ക് പഠിപ്പിച്ച വസ്തുതകളോ ഒന്നും പരിഗണിക്കാതെ ആചാര അനുഷ്ഠാനങ്ങളായി ഓരോ മതവിഭാഗങ്ങളും പ്രത്യേകമായി പരിഗണിക്കുന്ന കുറച്ചു കാര്യങ്ങളിൽ മാത്രം കെട്ടുപിണഞ്ഞ് മതത്തിൻ്റെ ആളുകൾ മുന്നോട്ട് പോവുക, ആ കർമ്മങ്ങൾ മാത്രം പുണ്യകരമായ കർമ്മങ്ങളായിട്ട് കാണുക, അതിന് മാത്രം ഊന്നൽ കൊടുക്കുക, അതിനപ്പുറത്ത് ഇസ്ലാം അല്ലെങ്കിൽ മതം എന്ന നിലക്ക് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം, പ്രപഞ്ചവുമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, അതിൽ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ട വിധമുള്ള പരിഗണന കൊടുക്കുന്ന ആ ബന്ധുത്വം, ഈ വക കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പോകുന്ന അവസ്ഥയെ ശരിക്കും ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഖുർആൻ. അതുകൊണ്ടാണ് നിങ്ങൾ കിഴക്ക് തിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ പടിഞ്ഞാറോട് തിരിഞ്ഞു നിൽക്കുന്നു എന്നതിലല്ല കാര്യം. ഇപ്പം നമ്മളൊക്കെ പടിഞ്ഞാറോട് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാ, അങ്ങനെ പറഞ്ഞാൽ കഴിവടെ നേരെ തിരിയുന്നവരാ, നമ്മുടെ ഈ പ്രദേശം വെച്ചുകൊണ്ട് പടിഞ്ഞാറോട്ടാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടി ബാധകമാണ് ഈ വർത്തമാനം. നിങ്ങൾ പടിഞ്ഞാറോട് തിരിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യൊന്നുമില്ല. നിങ്ങൾ ഇസ്ലാമിൻ്റെ വിശ്വാസാദി കാര്യങ്ങളും അതിൻ്റെ കർമ്മകാര്യങ്ങളും മുറുകെ പിടിക്കാത്ത കാലത്തോളം നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് പുണ്യമില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇത് അവരോട് പറയുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഭവം പറയാം. മദീനയിലെ പള്ളിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥികളായിട്ട് പിന്നെ ക്രൈസ്തവ പാതിരിമാർ ധാരാളമായി സംഘങ്ങളായി വന്ന് സംസാരിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂറ ആലിമ്രാൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കടന്നു വന്നുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചതും സംവാദം നടത്തിയതും ദിവസങ്ങളോളം താമസിച്ചതും പ്രവാചകൻ തിരുമേനി അവരെ മദീന പള്ളിയിൽ സൽക്കരിച്ചതും അവർ അവിടെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തതുമായ സംഭവങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും കഴബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു. മറുഭാഗത്ത് നേരെ എതിർദിശയിൽ അതേ ആരാധനാലയത്തിൽ മദീന പള്ളിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ എതിർദിശയിലേക്ക് ജെറൂസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു വിഭാഗം തിരിഞ്ഞത് ഒരു ദിശയിലേക്കാണ്, കഴബയുടെ നേരെ, മുസ്ലിം സമൂഹം. മറുവിഭാഗം ജെറൂസലമിൻ്റെ നേരെയാണ് തിരിയുന്നത്. ഈ വിഭാഗങ്ങൾ രണ്ട് മതവിഭാഗങ്ങൾ രണ്ട് ദിശയിലേക്ക് തിരിയുന്നു. അപ്പോൾ മൊത്തത്തിൽ മതസമൂഹങ്ങളുടെ വർത്തമാനമാണ്, നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിയുന്നു അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു എന്നതിലല്ല കാര്യം. മറിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ വിശ്വാസ കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ മാനുഷിക മാനവിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ധർമാധർമ്മ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്നതാണ് പുണ്യം എന്ന വസ്തുതയെ പഠിപ്പിക്കുകയാണ്. ലൈസൽ ബിർറ പുണ്യമെന്നത് അല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മഷ്രിഖ് വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖം നിങ്ങൾ കിഴക്കോട്ട് തിരിക്കുന്നുവോ അതല്ല പടിഞ്ഞാറോട്ട് തിരിക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചല്ല. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമില്ലാഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, അള്ളാഹുവിലും പരലോകത്തിലും അവൻ്റെ മാലാഖമാരിലും മലക്കുകളിലും അവൻ്റെ ഗ്രന്ഥത്തിലും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നതാണ്. ഒപ്പം ആയത്ത് തുടരുന്നു, വആത്തൽ മാലഹൽ അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ, വആത്തൽ മാല, നിങ്ങൾ ധനം നൽകലാണ്, അലാ ഹുബ്ബിഹി, ആ ധനത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കുക തന്നെ, ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്കും, ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്കും, വല്യത്താമ, അനാഥർക്കും, വൽ മസാഖീൻ, അഗതികൾക്കും, വബിന സബീലി, വഴിയാത്രക്കാർക്കും, വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്കും, വഫിർ റിഖാബി, അടിമമോചനത്തിൻ്റെ വഴിയിലും ഈ മാർഗത്തിലൊക്കെ പണത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കത്തന്നെ നിങ്ങൾ ചെലവഴിക്കലാണ് എന്നാണ്.
അപ്പോൾ ആദ്യം ബിറിൻ്റെ ഭാഗമായി പഠിപ്പിച്ചത് ഉറച്ച വിശ്വാസമുള്ളവരാവുക, വിശ്വാസ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് അള്ളാഹുവിലെ വിശ്വാസം, പരലോക വിശ്വാസം, പ്രവാചകന്മാരിൽ വിശ്വാസം, ഗ്രന്ഥത്തിൽ വിശ്വാസം, മലക്കിൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ എണ്ണി പഠിക്കുന്ന ഈമാൻ കാര്യമനുസരിച്ച് ഇതിൽ ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈമാനും ബില്ല, പിന്നെ വല്യോമിൽ ആഹിർ, മൂന്നാമത് ഈമാനും ബിൽ മലായിക്ക, നാലാമത് ഈമാനും ബിൽ കിതാബ് ഗ്രന്ഥത്തിൽ വിശ്വാസം, അഞ്ചാമതായി ഈമാനും ബിൻ നബിയീൻ പ്രവാചകന്മാരിൽ വിശ്വാസം. കലാകഥലെ വിശ്വാസം ഇവിടെ എണ്ണിയിട്ടില്ല, അതിനർത്ഥം അതില്ല എന്നല്ലോ. ഈമാൻ കാര്യങ്ങൾ ഒന്നിൽ പരിമിതപ്പെടുത്തിയ ഭാഗമുണ്ട് ഖുർആനിൽ, രണ്ട് കാര്യങ്ങളായി അള്ളാഹുവിൽ വിശ്വാസവും പരലോക വിശ്വാസവും മാത്രം എടുത്തു പറഞ്ഞ ഭാഗമുണ്ട്, മൂന്ന് കാര്യങ്ങളായി അള്ളാഹുവിൽ വിശ്വാസം പരലോക വിശ്വാസം പ്രവാചകന്മാരിൽ വിശ്വാസം പറഞ്ഞ കാര്യമുണ്ട്. ഇതുപോലെ ഇവിടെ പറഞ്ഞ പോലെ ഈ ആയത്തിൽ സൂറ ബക്കറയിലെ 177-ാമത് വചനത്തിൽ പറഞ്ഞ പോലെ അഞ്ച് കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളായി പറഞ്ഞതുകൊണ്ട് ആറ് കാര്യം പറഞ്ഞതുകൊണ്ട് ഹദീസിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ ഉപരി 70 ചില്ലാനം എന്ന് ഈമാൻ കാര്യങ്ങളായി അല്ലെ ഈമാനു ബിലും വസബൗന ഷുബ, ഈമാൻ കാര്യങ്ങൾ 70 ചില്ലാനമാണെന്ന് പഠിപ്പിച്ച ഹദീസുകളുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ സന്ദർഭത്തിലും ഓരോ മർമ്മങ്ങൾ പറയുന്നു എന്നതാണ്. ഒപ്പം കലാകഥലെ വിശ്വാസം യോമുൽ ഖിയാമയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും അതുതന്നെ ഈമാനും ബിലയിൽ പെട്ടതാണെന്നുമൊക്കെയുള്ള വിശദാംശങ്ങൾ വേറെയും മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതെല്ലാം ചേരുന്ന ഒന്നാണ് വിശ്വാസം. അതിന് നമുക്ക് ആറായിട്ടെണ്ണാം, അഞ്ചായിട്ടെണ്ണാം, അങ്ങനെ എണ്ണുമ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നു എന്നില്ല. അല്ലെങ്കിൽ അഞ്ച് പറഞ്ഞാൽ ആറാമത്തത് പറഞ്ഞില്ല, അതുകൊണ്ട് ആറാമത്തെ തള്ളിക്കളഞ്ഞു, ഈമാൻകാരി അഞ്ചാക്കിയ കൂട്ടരാണെന്ന് പറയാൻ ന്യായമല്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു മറുവശം സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഈമാൻകാർ വിശ്വാസ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾ യഥാവിധി മുറുകെ പിടിക്കലും. ആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക് ധനത്തോട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ അവർക്കത് നൽകലാണ് എന്നാണ്. അപ്പോൾ ധനം ചെലവഴിക്കൽ രണ്ടാമത്തെ കാര്യം. വിശ്വാസ കാര്യം പറഞ്ഞ ഉടനെ പിന്നീടിവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളാകുന്ന ആരാധനാദി കാര്യങ്ങളല്ല, മറിച്ച് ധനം ചെലവഴിക്കുക എന്ന മർമ്മമുള്ള വിഷയമാണ്. സക്കാത്ത് നിർബന്ധമായ ദാനവുമാകാം, അതല്ല ഐച്ഛിക ദാനവുമാകാം, അവകാശങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം, എന്തായിരുന്നാലും ശരി ധനവ്യയത്തെ അത്രയും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നു. ആർക്ക് കൊടുക്കണമെന്നും വിശദാംശം പറഞ്ഞിരിക്കുന്നു. പുണ്യങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഉറച്ച വിശ്വാസിയാവുക. രണ്ടാമതായി അപ്പോൾ വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പാലിക്കുക. അപ്പോഴാണ് ഇസ്ലാം കാര്യങ്ങൾ വരുന്നത് ക്രമത്തിൽ. അള്ളാഹുവിൻ്റെ സാക്ഷികളാവുക, തിരുനബിയുടെ സാക്ഷ്യം സ്വീകരിക്കുക, അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വാഷദ് അന്ന മുഹമ്മദ് റസൂല്ലാ എന്ന ഒന്നാമത് ഇസ്ലാം കാര്യമായിട്ടുള്ള ഷഹാദത്ത് കലിമ. അത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഉച്ചരിക്കൽ മാത്രമല്ല, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്ന ഒരു കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സാക്ഷിയായി ജീവിക്കുക, തൗഹീദിൻ്റെ വക്താവായി ജീവിക്കുക, അള്ളാഹുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക, തിരുനബിയുടെ ചര്യയെ അനുധാവനം ചെയ്യുക, തിരുനബി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കുക, എല്ലാം ചേരുന്ന വിശദാംശങ്ങളാണ് ഒന്നാമത് ഇസ്ലാം കാര്യം. പിന്നീട് അങ്ങോട്ട് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്ന ക്രമം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശ്വാസ കാര്യത്തിൻ്റെ അനിവാര്യ തേട്ടമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇവിടെ. എന്നാൽ എടുത്തു പറയുന്നതിന് കൂടുതൽ ഊന്നൽ കിട്ടാൻ വേണ്ടിയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് പറയുന്ന വിശ്വാസ കാര്യം പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ കാര്യം ആത്തൽ മാല, ധനം നൽകുക എന്നാണ്. പണം കൊടുക്കുന്ന കാര്യം ഈ പറഞ്ഞത് കേവലം സ്നേഹ സാന്ത്വന ആശ്വാസ പിന്തുണക്കപ്പുറത്ത് ധനം കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് ചെയ്തു കൊടുക്കണം എന്ന ഊന്നൽ ഇവിടെയുണ്ട്. വാത്തൽ മാല, പണം കൊടുക്കുക, ധനം കൊടുക്കുക. അലാ ഹുബ്ബിഹി, അതിനോട് സ്നേഹമുണ്ടായിരിക്കെ തന്നെ, പണത്തോട് നമുക്ക് സ്നേഹമുണ്ട്, കാരണം നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആധാരമാണ് പണം. പണം അതിനോടങ്ങ് ആർത്തി മൂത്ത് അതുമാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന അവസ്ഥ വരുമ്പോൾ പിന്നീട് അന്ധക്കേടുകളും അതുപോലെ ദുരന്തങ്ങളുമാണ് സംഭവിക്കുക. അങ്ങനെ ഒരു വിശ്വാസിക്ക് ആകാൻ പാടില്ല. പക്ഷേ ധനമെന്ന നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ആ പണത്തോട് ആ നിലക്കുള്ള പ്രതിപത്തി നമുക്കുണ്ടാവുകയും ചെയ്യണം. വെറുതെ ഇരിക്കാൻ പാടില്ല, അധ്വാനിക്കണം, പണിയെടുക്കണം, ധനം സമ്പാദിക്കണം, നമ്മുടെ കുടുംബത്തെ അനാഥമാക്കി വിടാൻ പാടില്ല, അവർ അന്യയുടെ കയ്യിൽ അന്യയുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ വരാൻ പാടില്ല എന്നതൊക്കെ ഇസ്ലാം നൽകിയ നിർദ്ദേശങ്ങളാണ്. അത് ഈ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ധനസമ്പാദനം, അധ്വാനിക്കൽ, അധ്വാന പരിശ്രമത്തിലൂടെ അനുവദനീയമായ സമ്പാദനം കണ്ടെത്തൽ, അത് ഇസ്ലാം പുണ്യകരമായ ക്രമമായി നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ അധ്വാനിച്ച് ക്ഷീണിക്കുന്നവൻ, അവൻ ക്ഷീണിക്കുന്ന മുറക്ക്, അവൻ വിയർത്തൊലിക്കുന്ന മുറക്ക് അവൻ്റെ പാപങ്ങൾ അള്ളാഹു കിഴികളയെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അധ്വാന പരിശ്രമത്തിൻ്റെ ഭാഗമായി കയ്യിൽ തഴമ്പ് വന്ന ഒരു സഹാബിക്ക് കൈ കൊടുത്തപ്പോൾ ആ തഴമ്പിൻ്റെ പരുക്കൻ അനുഭവങ്ങൾ തൻ്റെ കയ്യിൽ
ഉരസലുണ്ടാക്കിയ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ആ കൈ നോക്കി, ആ കൈയിൽ ചുംബിച്ച്, ആ കൈ ഉയർത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന കൈ കാണണമെങ്കിൽ കണ്ടുകൊള്ളിൻ എന്ന്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അനിവാര്യമായ ഈ ധനത്തോടുള്ള പ്രതിപത്തിയെ, അതിൻ്റെ പോസിറ്റീവായ വശത്തെ പരിഗണിക്കുന്ന അവസ്ഥയാണ്. അധ്വാനിച്ച് ജീവിക്കുക, സമ്പാദിക്കുന്ന ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ധനത്തോട് ആ നിലക്ക് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആധാരമാണ് നിലക്കുള്ള ഒരു പ്രതിപത്തി ന്യായമായും ഉണ്ടാവണം. അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. അതിനൊരു വിലയില്ലാത്ത സംഗതിയായിട്ടല്ലോ, വിലയില്ലാത്ത ഒന്നല്ലല്ലോ കൊടുക്കേണ്ടത്, വിലയുള്ള ഒന്നാണ് കൊടുക്കേണ്ടത്. വാത്തൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് സ്നേഹമുണ്ടായിരിക്കെ തന്നെ കൊടുക്കുക. ആർക്ക്? ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. വല്യത്താമ, അതിൻ്റെ തുടർച്ചയിൽ പിന്നീട് പറയുകയാണ് ഈ ആയത്ത്. നമ്മൾ അടുത്ത യത്താമ മസാക്കിൻ വിശദീകരിക്കും, വീണ്ടും ആവർത്തിക്കേണ്ടതില്ലാത്ത വിധം ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നു. ആ ക്രമം നമ്മുടെ മനസ്സിലങ്ങ് പതിയട്ടെ. ഖുർആൻ ഈ ക്രമം അങ്ങനെ തന്നെ അതിൻ്റെ ഓരോ വചനങ്ങളും ശ്രദ്ധയോടെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആയത്തിൽ നമ്മളതാണ് മനസ്സിലാക്കിയത്. ഈ ആയത്തിലും ആ ക്രമത്തിൽ തന്നെ പറയുന്നു. ഇവിടെ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. വല്യത്താമ, അനാഥർക്ക്. വൽ മസാക്കീൻ, അഗതികൾക്ക്, അശരണർക്ക്, ജീവിതവൃത്തി നിഷേധിക്കപ്പെട്ടവർക്ക്. വബിനസബീൽ, വഴിയാത്രക്കാർ. നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിച്ച് പോകുന്ന യാത്രാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യാത്രയുടെ ഭാഗമായിട്ട് നാട് മുറിച്ച് കിടക്കുന്നവർ, പ്രദേശം മുറിച്ച് കിടക്കുന്നവർ, നമ്മുടെ പ്രദേശത്തു കൂടി കടന്നു പോകുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ആരോ ആവട്ടെ, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടി ധനവ്യയം നടത്തൽ. വസ്സായിലീന, ചോദിച്ചു വരുന്നവർ. അമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ നീ ആട്ടിയോടിക്കരുതെന്ന് റസൂലുള്ളയോട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹബീബ് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നിടത്താണ് ഈ സൂറ. ഈ സൂറയിൽ ഈ പ്രയോഗം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നാം ഇങ്ങനെയൊക്കെ നൽകിയില്ല, നിന്നെ അനാഥനായി കണ്ടപ്പോൾ നാം സനാഥനാക്കി, നീ വഴികേടിലായി കണ്ടപ്പോൾ നിനക്ക് വഴി കാണിച്ചു തന്നു എന്നിങ്ങനെയുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭ്യമായതിൻ്റെ പ്രത്യുപകാരമായിട്ട് അമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ച് വരുന്നവനെ അവനെതിരെ മുഖം തിരിക്കരുത്, അഥവാ അവനെ ആട്ടിയോടിക്കരുത്, അവന് കൊടുക്കാതിരിക്കരുത്, ചോദിച്ചു വന്നവർക്ക് കൊടുക്കണം. അതിലെ വിശദാംശങ്ങളിൽ കുതിരപ്പുറത്ത് വന്നൊരാൾ ഭിക്ഷ അയച്ചാലും കൊടുക്കണം എന്നാണ്. കുതിരപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് മാരുതിക്കാർ നിർത്തിയിട്ട് ഗേറ്റ് തുറന്ന് വന്ന് നമ്മളോട് കാശ് ചോദിച്ചാൽ കൊടുക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. കാരണം അന്ന് കുതിര ഉണ്ടാവുക എന്നാൽ ആൾ നല്ലൊരു അത്യാവശ്യം ജീവിത നിലവാരം ഉയർന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് കുതിര. അത് സഞ്ചരിക്കാനുള്ള ഒരു പിന്നെ ഉപാധി കൂടിയാണല്ലോ, മരുപ്പറമ്പിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സഞ്ചാരത്തിൻ്റെ ഉപാധിയാണ് കുതിര. ഇക്കാലത്ത് ഒരാൾ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പിരിവ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ചോദിക്കുന്ന കാര്യമാണ് വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ന്യായമായ ഒരു ചോദ്യമാണെങ്കിൽ അയാൾ വന്നത് വണ്ടിയിലായതുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കാൻ ന്യായമല്ല. കാരണം ചോദിച്ചു വന്നവനാണ്. ചോദിച്ചു വന്നവനെ വെറുതെ വെറും കൈയോടെ മടക്കി പറഞ്ഞേക്കാൻ പറ്റില്ല എന്ന വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വക വിഷയങ്ങളൊക്കെ ചർച്ചയിൽ കാണാൻ പറ്റും. വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്കും കൊടുക്കണം. വഫിറീഖാബി, അടിമമോചനത്തിൻ്റെ മാർഗത്തിൽ. അടിമത്വം എന്നത് ആ കാലഘട്ടത്തിലെ പ്രയോഗം ഒന്ന് വേറെയാണ്, ഈ കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്തമായ വിശാലമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർക്ക്, പുതിയ കാലഘട്ടത്തിലെ പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. ഒരുപാട് മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ പൗരന്മാരല്ലാത്ത വിധം, പൗരത്വമില്ലാത്ത വിധം, പൗരത്വം നിഷേധിക്കപ്പെട്ടവരായി, അഭയാർത്ഥികളായി, രാഷ്ട്രങ്ങളുടെ അതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുന്നവരായി, മറ്റൊരു രാജ്യത്തിനകത്ത് ഏത് സമയവും പുറത്താക്കപ്പെടാവുന്ന വിധ അഭയാർത്ഥി ക്യാമ്പുകളിലായി ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ കാലമാണ്. അപ്പോൾ ഈ വഫിറീഖാബ്, അടിമത്ത മോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ അക്കാലഘട്ടത്തിലെ അടിമ സമ്പ്രദായത്തെക്കുറിച്ച് മാത്രം പഠിച്ചിട്ട് പോയാൽ അത് നീതിയാവില്ല. മറിച്ച് അടിമ എന്ന് പറഞ്ഞാൽ പൗരത്വമില്ലാത്തവനാ. മക്കയിലെ അടിമകൾ ആരായിരുന്നു? അവർക്കവിടെ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, പൗരത്വം ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ അടിമകൾ ആരായിരുന്നു? കറുത്ത വർഗ്ഗക്കാരെ മറ്റു നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പണിയെടുക്കാൻ ഉപയോഗിച്ച് അങ്ങാടി വിൽപ്പനക്ക് വെക്കുകയായിരുന്നു. അവർ പൗരന്മാരായിരുന്നില്ല, അവർക്കടുത്ത പൗരത്വം ഉണ്ടായിരുന്നില്ല, വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയായിരുന്നു. അവരെ കൊന്നാലും തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാലും ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു നിർവചനമെങ്കിൽ ആ നിർവചനത്തിൽ നിന്ന് ഒരുപാട് മനുഷ്യരുണ്ട് പല ഭാഗത്തുനിന്ന് കാര്യവും നമ്മൾ അറിയണം. അപ്പോൾ അവരുടെ വിമോചനം, അവരുടെ ഉയർച്ച, അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അവർക്കുള്ള നിയമസഹായങ്ങൾ, അവരുടെ നിലനിൽപ്പ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധ്യമാകുന്ന പ്രവർത്തനങ്ങളുടെ മാർഗം തുടങ്ങിയതെല്ലാം നമ്മൾ പണം ചെലവഴിക്കേണ്ട മാർഗമാണെന്ന് കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വഫിറീഖാബ്, അപ്പോൾ അടിമമോചനത്തിൻ്റെ മാർഗത്തിലും നിങ്ങൾ പണം ചെലവഴിക്കണം. അപ്പോൾ ധനവ്യയം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞുള്ള ഒന്നാമത് കാര്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് കേവലം നിർബന്ധ സക്കാത്ത് മാത്രമല്ല, നിർബന്ധ സക്കാത്തിൻ്റെ ഇനങ്ങളായിട്ട് പെടുന്നവയും അല്ലാത്തവയുമായ മൊത്തം സദക്ക, ദാനധർമ്മത്തെ പൊതുവായി എടുത്തു പറഞ്ഞുകൊണ്ട് ധനവ്യയത്തെക്കുറിച്ചാണ്. അതാണ് പുണ്യകരമായ കാര്യം എന്നാണ്.
യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കൽ പുണ്യമാണ്. ആ വിശ്വാസത്തിൻ്റെ താല്പര്യാനുസാരം കർമ്മരംഗത്ത് നിലനിൽക്കൽ ബിർറാണ്, പുണ്യമാണ്. ആ വിശ്വാസത്തിൻ്റെ താല്പര്യപ്രകാരം ഈ പറഞ്ഞ പോലെ അർഹർക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും നാം ബാധ്യത നിർവഹിക്കേണ്ടവരായിട്ടുള്ള ബാധ്യതപ്പെട്ടവർക്കും വേണ്ടി ചെലവഴിക്കൽ പുണ്യകരമാണ്. തുടർന്ന് അക്കാമസ്വല, പിന്നീടാണ് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം ധനവേത്തെക്കുറിച്ച്, വിശ്വാസ കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഇവിടെ മുന്തിച്ചത് ധനവേത്തിൻ്റെ കാര്യമാണ്. അതിൽ തന്നെ ഒന്നാമത് പറഞ്ഞത് കുടുംബ ബന്ധുക്കൾക്ക് ചെലവഴിക്കുന്ന കാര്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോലെ വിശാലമായ അർത്ഥത്തിൽ രാജ്യങ്ങളിൽ പൗരന്മാരിലായി ജീവിക്കുന്ന, രാജാതിർത്തികൾക്ക് ഇടയിൽ പെട്ടുകിടക്കുന്ന, നോ മാൻസ് ലാൻഡിൽ ആരും സഹായത്തിലാണ് ജീവിക്കുന്ന ആളുകളുടെ കാര്യം വരെ അതിൽ വരെ ഇടപെടണമെന്ന് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നു ഖുർആൻ. അവിടെയൊക്കെ ധനമാണ് നൽകേണ്ടത്, ധനമാണ് ഒന്നാം സ്ഥാനത്ത് വരേണ്ടത്, പിന്നീടാണ് ബാക്കി കാര്യങ്ങൾ എൻ്റെ കൂടെ ചെല്ലേണ്ടത്. ധനമുണ്ടെങ്കിലേ ബാക്കിയുടെ കാര്യത്തിൽ നിയമപരമായ എല്ലാ കാര്യങ്ങളും വരെ നടക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കണം. പിന്നീടാണ് വഅഖാമസ്സലാത്ത വആതസ്സകാത്ത, നമസ്കാരം നേരെ ചൊവ്വേ ഇഖാമത്ത് ചെയ്യണം, അത് പുണ്യകരമായ കാര്യം. വആതസ്സക, പിന്നെയും സക്കാത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം പെടൂലേ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മിസ്കീന്മാരുടെ കാര്യം, അതുപോലെ തന്നെ നിഖാബ് അടിമമോചനത്തിൻ്റെ കാര്യം, അതുപോലെ ഇബ്നു സബീൽ, നേരത്തെ എണ്ണി പറഞ്ഞ ഈ മൂന്നിനങ്ങളൊക്കെ സക്കാത്തിൻ്റെ എട്ടിനത്തിൽ പെടുന്നതാ. അപ്പോൾ സക്കാത്തിൽ പെടുന്നതും ആയ കാര്യങ്ങൾ വരെ അതിലുണ്ട്. പക്ഷേ അവിടെ അത് സക്കാത്തിൻ്റെ പരിധിയിൽപ്പെടുത്താതെ ഏതവസ്ഥയിലും നൽകിക്കൊണ്ടേയിരിക്കേണ്ടുന്ന ഐച്ഛികമായ ദാനത്തിൻ്റെ പരിധിയിൽ എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടേണ്ടുന്ന ആളുകളായിട്ടാണ് അവർ എണ്ണിയിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഇസ്ലാമിൻ്റെ ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ആ വിഷയത്തിലെ ഇഖാമത്ത് സ്വലാത്തിലേക്ക് വന്നു. പിന്നീട് സക്കാത്ത് കൊടുക്കുക, അഥവാ രണ്ടാമത് ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ട് നമസ്കാരം, മൂന്ന് സക്കാത്ത്. ആ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു, കരാർ ചെയ്താൽ കരാറുകൾ പാലിക്കുക, ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ്. ആയത്ത് കഴിഞ്ഞില്ല. വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹിയൽ ബഅ്സ്, വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാ, ഉപദ്രവത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ദുരന്തകാലത്തിന്, വഹീനൽ ബൗസ്, പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ക്ഷമാപൂർവ്വം നിലകൊള്ളുക. ആ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് വസ്വാബിരീന, ക്ഷമാലുക്കളായി ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ക്ഷമിക്കുക ഇവിടെ അർത്ഥം എന്താ വെച്ചാൽ ദീൻ വിട്ട് കളയാതിരിക്കുക, ദീൻ വിട്ട് പോവാതിരിക്കുക, ദീൻ കൈയൊഴിയാതിരിക്കുക. ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ മാർഗത്തിൽ സഹിക്കേണ്ടതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ അതിനെതിരെ സാധ്യമാകുന്ന നിയമാനുസൃതമായ സർഗാത്മകമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുക, അതാണ് ഈ പറഞ്ഞ ക്ഷമയുടെ അർത്ഥം. അപ്പോൾ അങ്ങനെ ക്ഷമിച്ചു നിൽക്കലും പുണ്യമാണ്. ഉലായിക്കല്ലതിനെ സ്വദക്കു, ഈ രീതികളെല്ലാം സ്വീകരിക്കുന്നവരാണ് സത്യസന്ധർ, സ്വാദിഖീങ്ങൾ. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങൾ. ഇപ്പോഴാണ് ആയത്ത് അവസാനിച്ചത്, 177-ാമത് സൂക്തമാണ് അൽബക്കറ. ഇത് നിങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ വെച്ചത്. ഈ വിഷയത്തിൽ പുണ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലെ പുണ്യം എന്താണ്? നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഉംറക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു. ഇങ്ങനെ കുറച്ച് പുണ്യത്തെക്കുറിച്ച് കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതൊക്കെ പുണ്യമാണോ? പുണ്യമാണ്. പക്ഷേ ആ പുണ്യത്തിൻ്റെ ചർച്ചയിൽ ധനം ചെലവഴിക്കുക എന്നതിനെ മുഖ്യസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്നത് നമ്മൾ വിഷയമാവേണ്ടതുണ്ട്, നമുക്കുള്ളിൽ വിഷയമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയ സമൂഹങ്ങൾ, മതസമൂഹങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാതെ, കാണാതെ, അതിലിടപെടാതെ, അതിന് പ്രശ്നപരിഹാരത്തിന് ഒന്നും ശ്രമിക്കാതെ, കേവലം പുണ്യകരമായി പഠിപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. അതിനെ തിരുത്തിക്കൊണ്ട് ശക്തമായ ഒരു താക്കീതോടെ മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള, നിങ്ങൾ കിഴക്കോട്ട് തിരിയുന്നുവോ പടിഞ്ഞാറോ എന്നതല്ല പ്രശ്നം, നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ കിഴക്കിലേക്കോ പടിഞ്ഞാറോട്ടോ തിരിയുന്നു ആവട്ടെ, പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾ പുണ്യം ചെയ്യുന്ന കൂട്ടരാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിനനുസൃതമായി നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഭംഗിയായി ചെയ്യാൻ പരിശ്രമിക്കലാണ്, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യലാണ്, ആ മാർഗത്തിൽ നിങ്ങളുടെ മനസ്സ് പാകപ്പെടലാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പുണ്യകരമായ കാര്യങ്ങളായി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന്, നിങ്ങൾ ഉറച്ച വിശ്വാസികളാവുക. അതുകൊണ്ട് ആ വിശ്വാസ കാര്യങ്ങളെ ആയത്തിലെണ്ണി പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ ധനം ചെലവഴിക്കുക, അലാ ഹുബ്ബിഹി, അതിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പണത്തോട് നിങ്ങൾക്ക് പ്രതിപത്തിയുണ്ട്, അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ നിങ്ങൾ ധനം ചെലവഴിക്കണം. അത് നിങ്ങൾ ആവശ്യാനുസാരം ഈ ആളുകൾക്കൊക്കെ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം, ആവശ്യാനുസാരം കൊടുക്കണം. അതിന് സമയവും വ്യവസ്ഥയൊന്നുമില്ല, സക്കാത്തിനാണെങ്കിൽ സമയമുണ്ട്.
അതിന് നിസാബ് തികയുമ്പോൾ കാലം തികയുമ്പോൾ കൊടുത്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, ആവശ്യമുള്ളത് എപ്പോഴാണ് അപ്പോഴൊക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് സ്വതന്ത്രമായിട്ട് നിരുപാധികമായിട്ട് പറഞ്ഞത്. സക്കാത്താവ് ഉപാധിയുണ്ട്, നിശ്ചയമായ തോതെത്തിയാലേ കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ തോതെത്തിയ ഒരു തുക ഒരാളുടെ കയ്യിൽ ഒരു വർഷം തികഞ്ഞാലേ കൊടുക്കേണ്ടതുള്ളൂ. ഇങ്ങനെയൊക്കെ കുറേ സംഗതി, വിളവെടുക്കുമ്പോഴേ കൊടുക്കേണ്ടതുള്ളൂ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഐച്ഛിക ദാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമയപരിധിയേ ഇല്ല. എപ്പോഴാണോ ആവശ്യം, ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കണമെന്നാണ്. ചോദിച്ചു വരുന്നവൻ എപ്പോഴാണ് വരിക നമുക്കറിയോ? അറിയില്ല. ചോദിച്ചു വരുന്നവൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളെങ്കിൽ ഉള്ളതുപോലെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കൊടുക്കണം. ഇല്ലെങ്കിലോ നല്ല വർത്തമാനം പറയണം, കൗലും മാറൂഫ്, നല്ല വർത്തമാനം പറഞ്ഞ് വിടണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് അവസ്ഥയിലും ഇങ്ങനെയുള്ള നമ്മൾ ചിലവഴിക്കേണ്ട മേഖലയിലേക്ക് കൊടുക്കലാണ് പുണ്യം. വാത്തൽ മായ അലാ ഹുബിഹി എന്ന് പറഞ്ഞുകൊണ്ട് ദവിൽ കുർബ, കുടുംബങ്ങൾ, യത്താമ, അനാദർ, മസാക്കീൻ, അഗതികൾ, ഇബ്നുസ്സവീൽ, വഴിയാത്രക്കാർ, വസ്സാലിന് ചോദിച്ചു വരുന്നവർ, വഫ്രീക്കാബ്, അടിമമോചനം, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള മേഖലയിലൊക്കെ നിങ്ങൾ ചിലവഴിക്കണം. അതാണ് പുണ്യകരമായ കാര്യം. പുണ്യം ഇതിലൊക്കെയാണ്. അതിനുശേഷം ഇക്കാമത്തിൽ നമസ്കാരം നിർത്തൽ പുണ്യമാണ്, സക്കാത്ത് കൊടുക്കൽ പുണ്യമാണ്, അതുപോലെ തന്നെ കരാർ പാലനം പുണ്യമാണ്, അതുപോലെ തന്നെ വസാബിരീന ഫിൽ ബൗസായി വല്ലറവ ഹീനൽ ബൗസ്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദീൻ കൈയൊഴിയാതെ ഉറച്ചു നിൽക്കൽ പുണ്യകരമായ കാര്യമാണ്. ഇതൊക്കെയാണ് പുണ്യം. ഉലായിക്കൽ ഇതിനെ സ്വതക്കു, ഈ പുണ്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ശരിവെക്കുന്നവർ. അതുപോലെ തന്നെ ഉലായിക്കവും മുത്തക്കൂൻ, അവരാണ് മുത്തക്കിങ്ങൾ. അപ്പോൾ വളരെ കൃത്യമായി ഈ വിഷയത്തിൻ്റെ മർമ്മത്തെ അങ്ങ് മനസ്സിലാക്കി തരാൻ ഉതകും വിധം കഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ വരെ ഈ നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ആ നിർദ്ദേശങ്ങളെ വിട്ട് ദീനിനെ കേവലം ചില പുണ്യകരമായ ചില കർമ്മങ്ങൾ മാത്രം ഒതുക്കിയിട്ട് അതിൽ സമാധാനം കൊണ്ട് പോകുന്ന ആളുകളെ തിരുത്തിക്കൊണ്ട് ശക്തമായ ഇടപെടൽ വരെ ഈ സൂറയിൽ, സൂറ അൽബക്രയിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയിരിക്കുന്നു എന്ന വസ്തുത സഹോദരന്മാരെ, സഹോദരിമാരെ നാം പഠിക്കുക. ആയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല, അതിലെ സൂചനകളുടെ ഊന്നൽ മാത്രമാണ് മുമ്പിൽ വെച്ചത്. അപ്പോൾ ഈ വിഷയം എത്രമേൽ വിശാലമായ ഗൗരവത്തോടെയാണ് ഖുർആൻ മുമ്പിൽ വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഏതാനും ആയത്തുകൾ, ഏതാനും ഹദീസുകൾ, ആയത്തുകളും ഹദീസുകളും മുമ്പിൽ വെക്കുന്ന വിശാലമായ പഠന വിഷയങ്ങൾ അല്ലെങ്കിൽ വിശാലമായ ആശയങ്ങൾ, ആശയലോകത്തിൻ്റെ ഇത്തിരി ഈ ഉള്ളവൻ്റെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറ ഇസ്രായിലെ ഈ ആയത്തിലെ തുറന്നു വരുന്ന വിഷയങ്ങളിലേക്കുള്ള സൂചനകൾ ഈ പറഞ്ഞ ആയത്തിലൊക്കെ ഉണ്ട്. കാരണം ആ ക്രമത്തിലെണ്ണുമ്പോൾ നാം സൂറ ഇസ്രായിൽ പഠിക്കുന്ന ഇതേ ആളുകളെ തന്നെയാണ്, ഇതേ അവകാശികളെ തന്നെയാണ് ഖുർആൻ അവിടെയൊക്കെ എണ്ണിയിരിക്കുന്നു. ചിലയിടത്തത് വിശാലമായിട്ട് പറഞ്ഞിരിക്കുന്നു, ചിലയിടത്ത് ചുരുക്കി പറഞ്ഞിരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിനൊക്കെ വലിയ ഊന്നൽ ഇസ്ലാം കൊടുത്തിരിക്കുന്നു എന്നും ഖുർആൻ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ കണ്ടിരിക്കുന്നത് എന്നും മുൻകഴിഞ്ഞു പോയ മതസമൂഹങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നും അവരോടൊക്കെയും അള്ളാഹു ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നും ആ നിർദ്ദേശങ്ങൾ അവർ യഥാവിധി പാലിക്കാതെ പോയതുകൊണ്ട് അതിനെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ഗൗരവം ഖുർആൻ പഠിക്കുന്ന നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഈ മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ ഗൗരവത്തോടെ കാണണമെന്ന ഉദ്ദേശത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. സമയം ഇത്തിരി അധികമായി, തുടങ്ങാൻ ഇത്തിരി വൈകുകയും ചെയ്തു. എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വിഷയങ്ങൾക്ക്, സൂറ ഇസ്രായേൽ വിശ്വാസികളുടെ ബാധ്യതകളായി അള്ളാഹു പഠിപ്പിച്ച വിഷയങ്ങളുടെ വിശാലത, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഊന്നൽ, അതിൻ്റെ ആവർത്തന സ്വഭാവം, ഖുർആൻ വെറുതെ ആവർത്തിക്കൽ, ഖുർആൻ ഒരു പദവും വെറുതെ ആവർത്തിക്കുകയില്ല, ഖുർആനിലെ ഒരു ആശയവും വെറുതെ ആവർത്തിക്കില്ല. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കസ്ദിബാൻ എന്ന വാക്യം പോലും ഖുർആൻ ഒരുപാട് തവണ ആവർത്തിച്ചത് കേവലം ആവർത്തനമായിരുന്നില്ല. ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് വീണ്ടും ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കസ്ദിബാൻ, എന്നിട്ടും നിങ്ങളുടെ നാദനെ നിങ്ങൾ എങ്ങനെയാണ് കളവാക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ തമ്പുരാനെ കളവാക്കാൻ കഴിയുന്നു എന്ന് ആവർത്തിക്കുന്ന ചോദ്യം പോലും അവിടെ പരാമർശിക്കുന്ന ഓരോ വിഷയവുമായി ചേർത്ത് വെക്കുമ്പോൾ കേവലം ആവർത്തനങ്ങളല്ല, അതിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രോതാവിൻ്റെ ശ്രദ്ധയെ, ചിന്തയെ, ഹൃദയ മസ്തിഷ്കത്തെ വലിച്ചു കൊണ്ടുവരികയാണ് എന്ന് ഖുർആൻ പഠിക്കുന്നത് മനസ്സിലാക്കാൻ. അപ്പോൾ ഖുർആൻ ഈ ആവർത്തനങ്ങൾ കേവലം ആവർത്തനങ്ങളല്ല, അത് വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവത്തെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് ശരിയായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഉത്ബോധനങ്ങളാണ്, ഊന്നലുകളാണ്, അടിവരയിട്ടുള്ള വർത്തമാനങ്ങളാണ് എന്ന് സഹോദരീ സഹോദരന്മാരെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല വിഷയങ്ങളെ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസൃതമായി നമ്മുടെ ജീവിത നിലപാടുകൾ സ്വീകരിക്കാനും ഈ പഠിപ്പിച്ച മേഖലയെല്ലാം നമ്മുടെ ശ്രദ്ധ ഊന്നാനും സാധ്യമാകും വിധം അള്ളാഹുവിൻ്റെ കൽപ്പനാനുസാരം പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനയെ പാലിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം, സാധിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് വന്ന് ഭവിക്കുന്ന വീഴ്ചകൾ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ.
അവൻ്റെ കൽപ്പന യഥാവിധി പാലിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പഠനം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്രമം ലഭ്യമാകുന്ന പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരിയുടെ കെടുതിന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തമ്പുരാൻ എളുപ്പം നൽകി ആശ്വാസം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തം വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിന അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആത്തിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. റബ്ബിർഹംഹും കമാ റബ്ബവനാ സിഗാറ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواه رحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله.